അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫാമിലി വിങ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ പിസ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്പൂണ് വെച്ച് നല്ലോണം മിക്സ് ചെയ്യാം. രണ്ട് കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, എല്ലാം ചേർത്ത് നമുക്ക് മിക്സാക്കി കുഴച്ചെടുക്കാം. എന്നിട്ട് 2 മണിക്കൂർ മാറ്റിവെക്കാം. 1 കപ്പിൽ 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ഒരേഗാനോ ഇട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ പിസ സോസ്. ഇത് നമുക്ക് മിക്സാക്കി മാറ്റിവെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചപ്പാത്തി ബോൾസാക്കി മാറ്റിവെക്കാം. ഈ മാവിൽ നിന്ന് ഒരു ബോൾസ് എടുത്ത്, ചപ്പാത്തി വലുപ്പത്തിലുള്ള ഒരു ബോൾസാണ് എടുക്കുന്നത്, കട്ടി കുറക്കാതെ പരത്തിയെടുക്കാം. ഈ പരത്തി വെച്ച മാവ് ഫോർക്ക് വെച്ച് ഇതുപോലെ ഇങ്ങനെ കുത്തിക്കൊടുക്കാം. പിസക്ക് ആവശ്യമായ സാധനങ്ങൾ മഷ്റൂം, ഉപ്പും മുളകും ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ടൊമാറ്റോ, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി ആൻഡ് ഓണിയൻ. അതുകൂടാതെ പിസ സോസ്, നമ്മൾ നേരത്തെ ആക്കി വെച്ച, പിന്നെ ഒലീവ്, പിന്നെ മൊസറല്ല ചീസ്. നമുക്ക് ഫ്രൈ പാൻ ചെറിയ തീയിൽ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പിസ ബേസ് ഇട്ടുകൊടുത്ത് അതിൻ്റെ മേലെ പിസ സോസും ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറോള ചീസും പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും ക്യാപ്സിക്കം, ടൊമാറ്റോ, അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും, അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറോള ചീസും, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒലീവ്സും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറോള ചീസും ഗ്രീൻ ചില്ലിയും ഇട്ട് കൊടുത്ത് പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.